ഇസ്ലാമിന്റെ തുടക്കം അർക്കമുവിന് അർക്കം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ കൂരയിലാണ്. നാലോ അഞ്ചോ പേര് അടങ്ങുന്ന പ്രവാചകന്റെ സ്വഹാബാക്കൾ ഒരു ചെറിയ കൂരയിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കാണുകയാണ്. വൻകരകളെ ഭേദിച്ച്, രാജ്യാതിർത്തികളെ ഭേദിച്ച് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാം എത്തണമെന്ന സുന്ദരമായ സ്വപ്നമായിരുന്നു അർക്കമുവിന് അർക്കമിന്റെ വീട്ടിൽ സ്വഹാബാക്കൾ കണ്ട സ്വപ്നം. ഇന്ന് ഇവിടെ നമ്മൾ ഇരിക്കുന്നതിന്റെ പ്രതിഫലം അർക്കമുവിന് അർക്കം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഒന്നിച്ചിരുന്ന സ്വഹാബാക്കൾക്ക് ലഭിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നന്മകളുടെ തുടക്കക്കാരാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ദഅവത്ത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് സ്വഹാബാക്കൾ വരുന്നൊരു രംഗമുണ്ട്. ദഅവാ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ, മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ശക്തമായ പരീക്ഷണം അനുഭവിച്ചു. ശരീരത്തിലെ പച്ചയായ മാംസം ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിച്ചെടുത്തു. വലിയ പാറക്കല്ലുകൾ നെഞ്ചകത്ത് കയറ്റി വച്ച് ചാട്ടവാറുകൊണ്ട് പുതിരത്തല്ലി പ്രവാചകന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് സ്വഹാബാക്കളുടെ ചോദ്യം, മതാ നസ്റുല്ലാ, മതാ നസ്റുല്ലാ, നബിയേ എപ്പോഴാണ് സഹായം, നബിയേ അല്ലാഹുവിന്റെ സഹായമില്ലേ, ചോദിക്കുന്നത് ആരാ കൂട്ടരെ? ചാട്ടവാറുകൊണ്ട് പുതിരത്തല്ലുകൊണ്ടവർ, പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, ശരീരത്തിലെ പച്ചയായ മാംസം കൊത്തിനുറുക്കപ്പെട്ടവർ, പ്രിയപ്പെട്ട മാതാവിന്റെ മർമ്മഭാഗത്തേക്ക് കുന്തം കയറ്റി ഇറക്കുന്ന ധീരമായ ഭീകരമായ ചിത്രങ്ങൾ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നവർ. പ്രവാചകന്റെ ചോദ്യം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വഹാബാക്കളെ നിങ്ങൾ കരുതിയോ, നിങ്ങൾ കരുതിയോ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് വെറുതെ കടക്കാമെന്ന് കരുതിയോ? അല്ലാഹുവിന്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് ഒരു പ്രയാസവും കൂടാതെ, ഒരു പേടിയും കൂടാതെ, ഒരു പ്രവർത്തനങ്ങളും കൂടാതെ സ്വർഗത്തിലേക്ക് എത്താമെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങൾക്ക് മുമ്പ് ഈർച്ചവാളുകൾ കൊണ്ട് രണ്ടായി പിളർത്തിയവരുണ്ട്, അതുപോലെ തന്നെ ശരീരം നെടുകെ ചേരിച്ചവരുണ്ട്. അവര് പോയ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ ആത്മാർത്ഥമായി പണിയെടുക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് തടസ്സമാകരുത്. നമ്മുടെ പഠനം, നമ്മുടെ ചുറ്റുപാടുകൾ ഒന്നും തടസ്സമാകാതെ അല്ലാഹുവിന്റെ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ മിസ്ബ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ട് കിടക്കുന്ന രംഗം, പ്രവാചകൻ പറയുന്ന ചരിത്രത്തിലെ ചില വാക്കുകളുണ്ട്. മിസ്ബേ, എത്ര സുന്ദരനായിരുന്നു നീ, മക്കയുടെ പരിമളമെന്ന് ചരിത്രം പേര് നൽകിയ മിസ്ബേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ നിന്റെ ജീവിതം മാറ്റി. ഇന്നൊടുതുണിക്ക് മറുതുണിയില്ലാതെ പൊടിപുരണ്ട വസ്ത്രങ്ങളുമായി നീ എന്റെ മുന്നിൽ കിടക്കുകയാണോ മിസ്ബേ എന്ന് ചോദിച്ച് പ്രവാചകൻ പൊട്ടിക്കരയുന്ന രംഗം ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നൽ ഹയാത്ത ദകായിക്കും വനസീമു, തീർച്ചയായും ഇന്നൽ ഹയാത്ത ദകായിക്കും വസവാനി, തീർച്ചയായും ജീവിതം എന്ന് പറഞ്ഞാൽ ചില സെക്കൻഡുകളും ചില മിനിറ്റുകളുമാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ജീവിതം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും ഖബറിലാണ്. പരപ്പനങ്ങാടി മേഖലയിൽ നിന്ന് ഇവിടേക്ക് വന്നവരില്ലേ സുഹൃത്ത് ആത്തിഫ് ഇസ്മായിലിനെ, അവർക്ക് മറക്കുവാൻ കഴിയുമോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന പലരും ഖബറിലാണ്. അവരുടെ സെക്കൻഡുകൾ കഴിഞ്ഞു, അവരുടെ മിനിറ്റുകൾ കഴിഞ്ഞു. അവർ ഖബറിൽ സ്വർഗമാണോ അല്ലാഹു അവർക്കൊരുക്കിയത്? സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ട് കഴിയുന്നു. നരകത്തിന്റെ അവകാശികളായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പോയി പെട്ടുപോയവരുണ്ട് എങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ തുറന്ന് ഖബറിൽ അവർ കിടക്കുകയാണ്. ഇന്നു മരണപ്പെട്ടാൽ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്.